ലോകായുക്ത നിയമ ഭേദഗതിയിൽ പുതിയ നിർദ്ദേശം പരിഗണിച്ച് സർക്കാർ മുഖ്യമന്ത്രിക്കെതിരെ വിധി ഉണ്ടായാൽ പുനഃപരിശോധനയ്ക്ക് അധികാരം നിയമസഭയ്ക്കായിരിക്കും. മന്ത്രിമാർക്കെതിരെയാണ് വിധിയെങ്കിൽ മുഖ്യമന്ത്രിക്ക് പരിശോധിക്കാമെന്ന് CPM CPI ചർച്ചയിൽ നിർദ്ദേശം. നാളെയാണ് ലോകായുക്ത ബിൽ സഭയിൽ അവതരിപ്പിക്കുന്നത്. KG കമലേഷ് ആണ് ചേരുന്നത്. കമലേഷ്, എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് അങ്ങനെയെങ്കിൽ പരിഗണനയിൽ വരിക? രജനി, ലോകായുക്തയുടെ ചിറകരിയാനുള്ള ബില്ല് നാളെ നിയമസഭയിൽ അവതരിപ്പിക്കും. പക്ഷേ നാളെ അവതരിപ്പിക്കാൻ പോകുന്നത് റദ്ദായ അസാധുവായ ഓർഡിനൻസിലെ വ്യവസ്ഥകളടങ്ങിയ ബില്ല് തന്നെയാണ്. അത് മുൻകാല പ്രാബല്യം കിട്ടാൻ വേണ്ടിയാണ്. പിന്നീട് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് ഈ ബില്ല് അയക്കുന്ന സമയത്ത് സബ്ജക്റ്റ് കമ്മിറ്റിയിലോ അല്ലെങ്കിൽ സബ്ജക്റ്റ് കമ്മിറ്റി അംഗീകരിച്ച ശേഷം തിരിച്ച് സഭ പാസ്സാക്കാൻ വരുന്ന സമയത്ത് ക്ലോസ് ബൈ ക്ലോസ് ആയി വകുപ്പ് തിരിച്ചുള്ള ചർച്ചകളിലോ CPIയുടെ ഭേദഗതി ഔദ്യോഗിക ഭേദഗതിയെ പരിഗണിക്കാനാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ധാരണ. CPMന്റെയും CPIയുടെയും നേതാക്കൾ തമ്മിലുള്ള ചർച്ചകൾ തുടരുകയാണ്. നേരത്തെ CPI മുന്നോട്ട് വെച്ച മുഖ്യമന്ത്രി ഉൾപ്പെട്ട ഒരു സ്വതന്ത്ര സമിതി ലോകായുക്ത വിധി പരിശോധിക്കാം എന്നുള്ളതായിരുന്നു. അതിപ്പോൾ മാറ്റിയിരിക്കുകയാണ്. അത്തരത്തിലൊരു സ്വതന്ത്ര സമിതിക്ക് നിയമപ്രശ്നമുണ്ട് എന്നുള്ള നിയമോപദേശമാണ് പാർട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. അതിന് പകരം ഇപ്പോൾ പരിഗണിക്ക് വരുന്ന നിർദ്ദേശം മുഖ്യമന്ത്രിക്കെതിരെ വിധിയാണെങ്കിൽ അത് നിയമസഭയുടെ പരിഗണനയ്ക്ക് ആ വിധി വിട്ടുകൊണ്ട് നിയമസഭ എന്തായാലും അത് തള്ളിക്കളയും. മന്ത്രിമാർക്കെതിരായ വിധിയാണെങ്കിൽ പുനഃപരിശോധന അപ്പലേറ്റ് അതോറിറ്റി മുഖ്യമന്ത്രിയാകും. MLAമാർക്കെതിരായ വിധിയാണെങ്കിൽ അത് സ്പീക്കർക്ക് പരിശോധിക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഭേദഗതി ചർച്ച നടക്കുന്നത്. എന്തായാലും പ്രതിപക്ഷം ഈ ഒരു ബില്ലിനെ ശക്തമായി എതിർക്കും. CPI കൂടി പങ്കെടുത്ത അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഉൾപ്പെട്ട ഈ ചന്ദ്രശേഖരൻ കൊണ്ടുവന്ന ഈ നയനാർ മന്ത്രിസഭയുടെ കാലത്ത് വന്ന ആ ഒരു ലോകായുക്തയുടെ നിയമത്തിലാണ് ഇപ്പോൾ CPI പോലും ഇടപെട്ടുകൊണ്ട് വെള്ളം ചേർക്കാൻ ശ്രമിക്കുന്നത്. ആ നിയമ ഭേദഗതിയിൽ ഇപ്പോൾ വലിയ ചർച്ച നടക്കുകയാണ്. നാളെ ബിൽ നിയമസഭയിൽ വരും. രജനി.